മുക്കം സർവീസ് സഹകരണ ബാങ്ക് വളഞ്ഞ വഴിയിലൂടെ പിടിച്ചെടുക്കാൻ CPM ശ്രമിക്കുന്നതായി ആരോപിച്ച UDF പ്രവർത്തകർ ബാങ്കിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 6 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വ്യാജരേഖയുണ്ടാക്കിയും UDF വോട്ടർമാരെ അനധികൃതമായി വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയും മുക്കം സർവീസ് സഹകരണ ബാങ്ക് പിടിച്ചെടുക്കാൻ CPM ശ്രമിക്കുന്നതായി ആരോപിച്ചാണ് UDF മുക്കം നഗരസഭാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുക്കം സർവീസ് സഹകരണ ബാങ്കിലേക്ക് മാർച്ച് നടത്തിയത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കാളികളായി. മാർച്ച് ബാങ്കിന് സമീപം പോലീസ് തടഞ്ഞു. പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനും കാരണമായി. മാർച്ച് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ബാങ്ക് പിൻവാതിൽ പിടിക്കാൻ CPM ശ്രമം നടത്തുന്നു. ഞാനൊരു കാര്യം ആമുഖമായിട്ട് പറ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് UDF ഉണ്ടെങ്കിൽ ഇത് ഞങ്ങൾ തന്നെ പിടിച്ചിരിക്കും. പക്ഷെ അതിനിടയ്ക്ക് നിങ്ങൾ കാട്ടിക്കൂടുന്ന കുറെ തോന്നിവാസങ്ങളുണ്ട്. ഒരു 15,000 മുതൽ എത്ര 18,000 വരെ മെമ്പർഷിപ്പ് മാറ്റും. ഇതെവിടുത്തെ ന്യായം? അഡ്മിനിസ്ട്രേറ്റർ കൊണ്ടുവന്നതിന് അനീതി. അഡ്മിനിസ്ട്രേറ്റർ കൊണ്ടുവരുന്നു, മെമ്പർഷിപ്പ് പൂർണ്ണമായി നീക്കം ചെയ്യുന്നു. അതിനെതിരെയുള്ള പരാതി പോലും നിയമവും കേൾക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. അത് മാത്രവുമല്ല, അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ അധികാര പരിധിക്കപ്പുറത്ത് നിന്നുകൊണ്ട് നാണം കെട്ട കളി കളിച്ചുകൊണ്ടാണ് ഈ ബാങ്ക് പിടിക്കാൻ നോക്കുന്നത്. ഈ ബാങ്ക് പിടിച്ച് നിങ്ങൾ എങ്ങോട്ടാ പോവാ? എവിടെയാ നിങ്ങൾ നിൽക്കുക? ഞങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഈ കളി ഇവിടെ അവസാനിപ്പിച്ചോ ഇല്ലെങ്കിൽ ഈ കളിയായിരിക്കും, ഒരു സംശയവും വേണ്ട. എം മധുമാസ്റ്റർ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് CK കാസിം, DC സെക്രട്ടറി നിജേഷ് അരവിന്ദ്, KPC അംഗം PC ഹബീബ് തമ്പി, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി PG മുഹമ്മദ്, എം സിറാജുദ്ദീൻ, ദിനേശ് പെരുമണ്ണ, AM അബൂബക്കർ, ഷെരീഫ് പണ്ണക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന് MT അഷ്റഫ്, KT മൻസൂർ, ജുനൈദ് പാണ്ഡികശാല, സുജാ ടോം, സമാൻചാലൂളി, ഗഫൂർ കല്ലൂരിട്ടി, MK യാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.